നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ്. വീഡിയോ ഇത് തന്നെയാണ്, നടൻ സിദ്ദീഖിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് തന്നെ. നടൻ സിദ്ദീഖിൻ്റെ ജാമ്യം ഹൈക്കോടതി നിരസിച്ച ഉടൻ തന്നെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഇന്നലെ വാർത്ത വന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി സുപ്രീംകോടതിയെ സമീപിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ സുപ്രീംകോടതിയിൽ ഈ ഹർജി എത്തിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കാണേണ്ടത്. ഈ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കാണേണ്ടത്, താരസംഘടന അമ്മയും WCCയുമായുള്ള തർക്കത്തിൻ്റെ ഇരയാണ് താനെന്നാണ് ഇപ്പോൾ സിദ്ദീഖ് ഈ ഹർജിയിൽ പറയുന്നത്. ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ നൽകുമ്പോൾ ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ്. എങ്ങനെയാണ് താരസംഘടനയും WCCയും തമ്മിലുള്ള പ്രശ്നത്തിൽ സിദ്ദീഖ് ഇരയാകുന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി താരസംഘടന തന്നെ നൽകേണ്ടത്. താരസംഘടന ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരേണ്ട സമയമായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. WCCയും താരസംഘടനയുമായുള്ള വിഷയങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട്, അതില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കുറേ നാളുകളായി നിലനിൽക്കുന്ന വിഷയമാണ്. ഇതിലെ ഒരു അംഗം കൂടിയാണ് ഇപ്പോൾ സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് ആ കാര്യം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ താരസംഘടന ഇതിൽ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസിൽ ഒളിവിൽ കഴിയുന്ന സിദ്ദീഖ് സുപ്രീംകോടതിയെ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ വാദം ഉന്നയിച്ചിരിക്കുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദീഖ് പറയുന്നു. ശരിയായ നിലയിലുള്ള അന്വേഷണം നടത്താതെയാണ് തന്നെ പ്രതിയാക്കിയതെന്നാണ് സിദ്ദീഖ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്തിട്ട് കൂടുതൽ അന്വേഷണം നടത്താതെ തന്നെ പ്രതിയാക്കിയിരിക്കുന്നതാണ് ഈ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീംകോടതിയിൽ കത്ത് നൽകിയിരിക്കുകയാണ്. മുതിർന്ന അഭിഭാഷകരാണ് ഹാജരായിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകർ ഇപ്പോൾ നൽകിയിരിക്കുന്നു തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓൺലൈനായാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഓൺലൈനായിട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ഹർജിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ 8 വർഷത്തിന് ശേഷം ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഭയം മൂലം പരാതി പറയാതിരുന്നു എന്ന് അവിശ്വസനീയമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഇന്നലെ ഹൈക്കോടതി പറയുന്നു അതിജീവിതയെ അവിശ്വസിക്കുന്ന നിലയിലേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ അത് തിരുത്തിക്കൊണ്ട് ഈ പരാതി പറയുന്നതിനെ കുറിച്ച് മാത്രമാണ് താൻ പറയുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം 2019 സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ടില്ല എന്നും ഈ അപേക്ഷയിൽ പറയുന്നുണ്ട്. 2019 സോഷ്യൽ മീഡിയയിലൂടെ ഈ പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചിരുന്നു, നടൻ സിദ്ദീഖിൽ നിന്നുണ്ടായ അനുഭവം പങ്കുവച്ചിരുന്നു. അപ്പോൾ ബലാത്സംഗം എന്നൊരു വാക്ക് അതിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഹർജിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്ന് അടക്കമുള്ള വാദങ്ങളാണ് സിദ്ദീഖ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിൽ നൽകിയെങ്കിലും ഇതൊന്നും ഹൈക്കോടതി പരിഗണിച്ചില്ല എന്ന വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് ഈ ഹർജി നൽകുമെന്ന് അപേക്ഷ നൽകുമെന്ന് മനസ്സിലാക്കി തടസ്സ ഹർജിയുമായി സർക്കാർ പോയിരുന്നു. അതോടൊപ്പം തന്നെ അതിജീവിതയും തടസ്സ ഹർജി നൽകിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും സിദ്ദീഖിൻ്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമം തുടങ്ങിയെന്നാണ് കിട്ടുന്നത്. വലിയ സീനിയർ അഭിഭാഷകനെ സർക്കാരും കൊണ്ടുവരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഈ ജാമ്യം അനുവദിക്കാതിരുന്ന ഹൈക്കോടതിക്കെതിരെ സുപ്രീംകോടതിയിൽ ഇപ്പോൾ പോയിരിക്കുന്നു. സുപ്രീംകോടതിയിൽ കൃത്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണുന്നത്. WCCയും താരസംഘടനയുമായുള്ള പോരിൻ്റെ ഇരയാണ് എന്ന് പറയുന്നതാണ് ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അത് താരസംഘടന അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകണം. അതുകൊണ്ട് തന്നെ താരസംഘടന പൂർണ്ണമായി അങ്ങനെയെങ്കിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് സിദ്ദീഖിൻ്റെ കൂടെ നിൽക്കേണ്ടതായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. താരസംഘടന സിദ്ദീഖിനെ ചേർന്ന് നിന്ന് സംരക്ഷിക്കണം. കാരണം താരസംഘടനയിലും WCCയും ഉണ്ടായ വിഷയത്തിൽ ഇരയായി താൻ എന്ന് പറയുമ്പോൾ സിദ്ദീഖിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത താരസംഘടനയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ താരസംഘടന സംരക്ഷിക്കുമെന്നാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഇത്ര ദിവസമായി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും ഇതുവരെ സിദ്ദീഖിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദീഖ് എവിടെയാണെന്ന് പോലും അന്വേഷണ ഉദ്യോഗസ്ഥന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിദ്ദീഖ് ഇതിൻ്റെ തലേദിവസമാണ് കബീർപ്പുരം ചേച്ചി മരിച്ചപ്പോൾ അവിടെ വരികയും പിന്നീട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണെന്നറിയാം. പോലീസിന് ഈ കാര്യങ്ങളെല്ലാം പോലീസ് ഒരു എന്താണ് പറയുക, ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് CPIയുടെ ഭരണപക്ഷത്തുള്ള CPIയുടെ മുഖപത്രം എഴുതുന്നു, ജനയൂത്തിൽ എഴുതുന്നുണ്ട്, പോലീസ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാതെ ഒളിച്ചു കളിക്കുകയാണെന്നുള്ള കാര്യം മുഖപ്രസംഗം എഴുതുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ LDFനുള്ളിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാവുന്നു. ഇന്നലെ ചാനൽ ചർച്ചകളൊക്കെ ഇരുന്ന് ഗംഭീര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചർച്ചകളൊക്കെ കോൺഗ്രസ്സുകാരനാണ് സിദ്ദീഖ്, ഏത് കോൺഗ്രസിൻ്റെ പാളയത്തിൽ ഒളിച്ചാലും
സിദ്ദീഖിനെ ഞങ്ങൾ വെറുതെ വിടില്ല, സിദ്ദീഖിനെ പിടികൂടുമെന്ന് DYFയുടെ നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ചാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസും എല്ലപ്പോക്കും നയം സ്വീകരിക്കുന്നു എന്ന കാര്യവും നിങ്ങൾ എടുത്ത് കാണേണ്ടതാണ്. എന്തായാലും സിദ്ദീഖ് നിലവിൽ ഒളിവിലാണ്. സിദ്ദീഖ് എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതും മെല്ലപ്പോക്ക് നയം ഉണ്ടാവും. തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ച, വെള്ളി, ശനി, ഞായറാഴ്ചയൊക്കെ അവധിയാണ്. അങ്ങനെയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ സിദ്ദീഖിന് സേഫ് ആയിട്ട് എവിടേക്ക് മാറി നിൽക്കാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ സിദ്ദീഖ് വന്നിട്ട് ഞാൻ കീഴടക്കുന്നു എന്ന് പറയണം. പോലീസ് എന്തായാലും പിടികൂടാൻ പോകുന്നില്ല എന്നുള്ള വിമർശനം കൃത്യമായി വരുന്നു. എന്തായാലും നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്കുണ്ടായ അനുഭവങ്ങൾ, തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, തൻ്റെ വാദം കേൾക്കാതെയാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ഈ കാര്യങ്ങളെല്ലാം സിദ്ദീഖ് പറയുന്നതോടൊപ്പം തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. WCCയും താരസംഘടനയെ അമ്മയുമായുള്ള പോരിൻ്റെ ഇരയാണ് എന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഹൈക്കോടതി നൽകിയപ്പോൾ ഈ ഒരു പദം ഉന്നയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഹൈക്കോടതിയിൽ ഈ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. WCCയുടെയും താരസംഘടനയും ഉള്ള വാക്പോരിലെ ഇരയായതാണ്, പ്രശ്നത്തിൻ്റെ ഇരയായതാണെന്ന് ഹൈക്കോടതി നൽകിയ ജാമ്യാപേക്ഷയിൽ സിദ്ദീഖ് പറഞ്ഞിട്ടുമില്ല. ഇത് പുതിയ വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ താരസംഘടന സിദ്ദീഖിനോടൊപ്പം നിന്ന് അത്തരമൊരു ഇരയായതാണെന്ന് തെളിയിക്കുന്ന ബാധ്യതയും താരസംഘടനയ്ക്കുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ നമുക്കിത് കാത്തിരുന്ന് ഇതിൻ്റെ പ്രതികരണം നമുക്ക് കൃത്യമായി ലഭിക്കും. അതനുസരിച്ച് പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് എന്റെ ഓണം, എന്റെ മൽജി ഓണം, മാസോണം സീസൺ 2.